بسم الله الرحمن الرحيم. ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي أرني الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. الله سبحانه وتعالى നമ്മളുടെ എല്ലാ അമലുകളും കബൂലാക്കുമാറാകട്ടെ. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമുക്കെല്ലാവർക്കും ഒരു ജീവിതം നൽകിയിരിക്കുകയാണ്. ഈ ജീവിതം ഒരവസരമാണ്, ഒരേ ഒരു അവസരമാണ്. ഈ ജീവിതം ചെലവഴിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് മഹാന്മാരായ നബിമാരുടെ മാർഗം, രണ്ട് പടച്ചവന്റെ കഠിന ശത്രുക്കളുടെ മാർഗം. മഹാന്മാരായ നബിമാരുടെ മാർഗം സത്യത്തിന്റെ വിജ്ഞാനം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് കഴിവിന്റെ പരമാവധി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ അധ്വാനിക്കുകയും ചെയ്യുന്ന മാർഗമാണ്. നിഷേധികളുടെ മാർഗം മുമ്പിൽ പ്രകാശപൂരിതമായി നിൽക്കുന്ന സത്യത്തിന് നേരെ കണ്ണടയ്ക്കുകയും ഇരുളിനെ സ്വീകരിക്കുകയും ആ ഇരുളിനെ പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന വഴിയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നബിമാരുടെ മാർഗം നന്ദിയുടെ വഴിയാണ്, നിഷേധികളുടെ വഴി നന്ദികേടിന്റെ വഴിയാണ്. പരിശുദ്ധ ഖുർആൻ പേർത്തും പേർത്തും ഇടയ്ക്കിടെ ഈ രണ്ട് വഴികളെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സത്യത്തിന്റെ സരണിയുടെ ലാളിത്യവും അസത്യമാർഗത്തിന്റെ ഇരുളുകളും വിവരിച്ചതിന് ശേഷം അതിന്റെ ഒരു ഉദാഹരണം എന്നോണം പറയുന്നു. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബി أن آتاه الله الملك إذ قال إبراهيم ربي أرني الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. ألم ترى تانغل كندله ഇലല്ലവി ഒരു വല കണ്ടില്ലേ ഹാജ്ജ ഇബ്രാഹിം അവൻ ദുർവാശിയുടെ പേരിൽ ഇബ്രാഹിം നബിയോട് തർക്കിക്കുകയുണ്ടായി ഫീ റബ്ബിഹി അവന്റെ രക്ഷിതാവിന്റെ വിഷയത്തിൽ തർക്കിക്കുകയുണ്ടായി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക് പടച്ചവൻ അവന് അധികാരം നൽകിയെന്നതിന്റെ പേരിൽ قال ابراهيم فان الله يحيي ويميت ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവനോട് പറഞ്ഞു, തീർച്ചയായും അല്ലാഹ് അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. قال انا احيي واميت എന്നാൽ അവൻ പറഞ്ഞു,
ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. قال إبراهيم فإن الله يأتي بالشمس من المشرق إبراهيم نبي برنيو تيرچയായും الله സൂര്യനെ കിഴക്ക് നിന്നും കൊണ്ടുവരുന്നു فأتي بها من المغرب നീ അതിനെ പടിഞ്ഞാറ് നിന്നും കൊണ്ടുവരിക فبهت الذي كفر നന്ദികെട്ട നിഷേധിയുടെ വാ അടഞ്ഞു പോയി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ അക്രമികളായ ആളുകളുടെ ജനങ്ങളുടെ ജനങ്ങൾക്ക് പടച്ചവൻ സന്മാർഗം നൽകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സത്യത്തിന്റെ പ്രകാശത്തിന്റെ ലാളിത്യവും അസത്യത്തിന്റെ ഇരുളിന്റെ നിന്ദയും രണ്ട് വ്യക്തികളുടെ സംഭവത്തിലൂടെ അല്ലാഹു വിവരിക്കുകയാണ്. ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഇഷ്ടതോഴനായി മാറിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ബാഹ്യമായി ഒരു സാഹചര്യവുമില്ലായിരുന്നു. നാട് അനാചാരത്തിൽ, അന്ധവിശ്വാസത്തിൽ, വീട് ബഹുദൈവാരാധനയുടെ കേന്ദ്രം, കുടുംബാംഗങ്ങൾ വിഗ്രഹാരാധനയുടെ പ്രചാരകർ, ഇതിനിടയിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി പിറക്കുകയാണ്. ആ കുട്ടിക്ക് ചെറുപ്പം മുതലേ നിഷ്കളങ്കമായൊരാഗ്രഹം ഉണ്ടാകുന്നു, അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ, എനിക്ക് സത്യം മനസ്സിലാക്കണം, എനിക്കെന്റെ രക്ഷിതാവിനെ തിരിച്ചറിയണം, എനിക്കെന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തണം. പടച്ചവൻ ബഹുദൈവാരാധനയുടെ കേന്ദ്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ സത്യത്തിന്റെ വെള്ളി വെളിച്ചം പകർന്നു കൊടുത്തു. അദ്ദേഹം അത് സ്വീകരിച്ചു. വീണ്ടും ആ വഴിയിൽ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. പടച്ചവൻ പടിപടിയായി ഉന്നതങ്ങളിലേക്ക് ഉയർത്തി. പടച്ചവൻ പ്രവാചകത്വത്തിന്റെ ഉന്നത കിരീടം ധരിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടെ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തു. അവർ ദേഷ്യപ്പെട്ടു, ജനങ്ങളോട് പറഞ്ഞു, അവരും പരിഹസിച്ചു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ മാതാപിതാക്കളോട് സംവദിച്ചത്, സൂറത്തുൽ അൻആമിൽ ജനങ്ങളോട് സംസാരിച്ചത് വിവരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രബോധകൻ തളരുകയില്ല, തകരുകയില്ല. അവസാനം മഹാനവറുകളെ തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിഞ്ഞു. അതിൽ നിന്നും സുരക്ഷിതനായി വന്നുവെന്ന് മാത്രമല്ല, ലോക ചക്രവർത്തിയായ നമ്രൂദിനോട് സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തു. ഇതാണ് ഒരു ചിത്രം. മറുഭാഗത്ത് വേറൊരു മനുഷ്യൻ മഹാദരിദ്രനായിട്ടാണ് വളർന്നത്. വളരെ അപകടം പിടിച്ചൊരു സാഹചര്യത്തിൽ നിന്നുമാണ് പടച്ചവൻ ജീവനത്തിന്റെ തീരത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ പടച്ചവൻ പടിപടിയായി അനുഗ്രഹിച്ചു, ലോക ചക്രവർത്തിയാക്കി. ലോക ചരിത്രത്തിൽ നാലേ നാല് പേരാണ് ലോക ചക്രവർത്തിയായിട്ടുള്ളത്. രണ്ടുപേര് ഈമാനുള്ളവർ, സുലൈമാൻ നബി അലൈഹിസ്സലാം, ദുൽഖർനൈൻ. രണ്ടുപേര് മഹാനിഷേധികൾ, ഒന്ന് നമ്രൂദ്, വേറെ ഒന്ന് അതുപോലുള്ള ഒരാളാണ്. പക്ഷെ ഇയാളുടെ മനസ്സിൽ പടച്ചവന്നമ്മേ കാക്കുമാറാകട്ടെ, ജീവനത്തിന്റെ വില തിരിച്ചറിയാനും അതിന് നന്ദി രേഖപ്പെടുത്താനുമുള്ള ആഗ്രഹം ഇയാൾ സ്വയം കളഞ്ഞു കൊടുച്ചു. പടച്ചവനെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, പടച്ചവനെ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രബോധനം ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടത്തിൽ വലിച്ചെറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുരക്ഷിതനായി മുമ്പോട്ട് വന്നിട്ടും സത്യം സ്വീകരിക്കാൻ തയ്യാറാകാതെ തർക്കത്തിലായി ജീവിതം കഴിച്ചുകൂട്ടി.
അള്ളാഹു രണ്ടുപേരെയും വർണ്ണിക്കുകയാണ്. അലം തറ ഇലല്ലദീ ഹജ്ജ ഇബ്രാഹീമ ഫീ റബ്ബി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക്. പ്രവാചകരെ താങ്കൾ കണ്ടില്ല ഒരുത്തനെ അവൻ അറിഞ്ഞുകൊണ്ട് തന്റെ രക്ഷിതാവിന്റെ വിഷയത്തിൽ പടച്ചവരോട് തർക്കിച്ചു. ഹാജ്ജ അറിഞ്ഞുകൊണ്ട് തർക്കിക്കൽ, പകൽ വെളിച്ചമാണെന്നറിയാം രാത്രി എന്ന് പറയാൻ, രാത്രി ഇരുട്ടാണെന്നറിയാം വെളിച്ചമാണെന്ന് പറയാൻ. ഫീ റബ്ബിഹി, ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യമായ പടച്ചവന്റെ വിഷയത്തിൽ ഇബ്രാഹിം നബിയോട് തർക്കിച്ച ഒരുത്തരെ കണ്ടില്ലേ? അതിന് കാരണമെന്താണ്? പടച്ചവൻ അവന് അധികാരം നൽകി എന്നതിന്റെ പേരിലാണ് ഈ തർക്കവുമായിട്ട് അവൻ കറങ്ങി നടന്നത്. إذ قال إبراهيم ربي الذي يحيي ويميت. إبراهيم نبي عليه السلام അവനെ സമീപിച്ചു. രാജാവേ, പടച്ചവനെ വിശ്വസിക്കുന്നു, താങ്കൾക്ക് ഈ അധികാരം തന്ന പടച്ചവൻ, എല്ലാവരെയും ജീവിപ്പിക്കുന്നവൻ, എല്ലാവരെയും മരിപ്പിക്കുന്നവൻ. قال أنا أحيي وأميت. നിഷേധി വിഡ്ഢിയായിത്തീരും, പക്ഷെ അവനും ആ വിഡ്ഢിത്തരം മനസ്സിലാവുകയില്ല. അവനെ കൈകൊട്ട് പ്രോത്സാഹിപ്പിക്കുന്ന മീഡിയകളും ആളുകളും ആ ഇളിഭ്യത മനസ്സിലാക്കിയില്ല. അവൻ പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. രണ്ട് തടവുകാരെ കൊണ്ടുവന്നു, ഒരാളെ കൊന്നു, ഒരാളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്നും ജീവിപ്പിക്കലാണ്, മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമവും ഇല്ലാതെ മരിപ്പിക്കലാണ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാതായി പോയി. قال ابراهيم فان الله ياتي بالشمس من المشرق. ابراهيم نبي عليه السلام പ്രവാചകന്മാർ പ്രബോധകന്മാർ ജനങ്ങളെ പരിഹസിക്കുകയില്ല, സ്നേഹത്തോടെ സംബന്ധിക്കും, നെഞ്ചിൽ തട്ടും, കവാടം തുറക്കാൻ പരിശ്രമിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ രാജാവേ, പടച്ചവൻ കിഴക്ക് നിന്നും സൂര്യനെ കൊണ്ടുവരുന്നു. പടച്ചവൻ എന്ന് പറയുന്ന താങ്കളൊന്ന് പടിഞ്ഞാറ് നിന്ന് സൂര്യനെ കൊണ്ടുവന്നാട്ടെ. നന്ദി കെട്ട നിഷേധിയുടെ വായ അടഞ്ഞു പോയി, മറുപടി ഒന്നുമില്ല, ആപ്പിലായി പോയി, ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഇനി അവന്റെ മുമ്പിൽ രണ്ടു വഴികൾ. അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ പിടിച്ചു, സത്യവിശ്വാസം സ്വീകരിച്ചു, ഉന്നതങ്ങളിലേക്ക് ഉയരെ. ആ കഷ്ടം അയാളത് സ്വീകരിച്ചില്ല. ചരിത്രത്തിന്റെ നെറുകയിലേക്ക് കയറാൻ അവസരമുണ്ടായിരുന്ന അദ്ദേഹം അധപ്പതനത്തിന്റെ ആഴിയിലേക്ക് ആണ്ടുപോയി. എന്നിട്ട് സത്യവിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായില്ല. അമ്പരക്കുന്ന അടിമകളോട് പടച്ചവൻ പറയുന്നു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അറിയണം, അക്രമികളായ ആളുകളുടെ നെഞ്ചിലേക്ക് പടച്ചവൻ സന്മാർഗത്തെ ഇടിച്ചിറക്കുകയൊന്നുമില്ല. പടച്ചവൻ ആരെയും നിർബന്ധിച്ച് നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തിന്റെ പ്രകാശം തുറന്നുകൊടുക്കും, അതിനെ സ്വീകരിക്കുകയും മുന്നോട്ട് നീങ്ങാൻ വേണ്ടി വരികയും ചെയ്യുന്നവരെ കയ്യിൽ പിടിച്ച് പടച്ചവൻ ആദ്യം സാലിഹാക്കി മാറ്റും, പിന്നീട് ഷഹീദാക്കി മാറ്റും, ശേഷം അല്ലാഹു തആല വലിയാക്കി മാറ്റും. നാലാമത്തെ ഒരു ഭാഗമുണ്ട് നുബുവത്ത്, അത് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസമാപ്തി കുറിക്കപ്പെട്ടു. ബാക്കി മൂന്ന് മാർഗം ഇന്നും തുറന്നു കിടക്കുകയാണ്. എനിക്ക് നന്നാകണം, എന്റെ ജീവിതം സഫലമാകണം, എന്റെ ആരോഗ്യം യാഥാർത്ഥ്യമാകണം, എന്റെ അവസരം ലാഭകരമാക്കണം എന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്നവരെ അള്ളാഹു ഏറ്റവും കുറഞ്ഞത് സാലിഹീങ്ങളിൽ പെടുത്തും. അള്ളാഹു നമ്മളതിൽ പെടുത്തുമാറാകട്ടെ. വീണ്ടും ആഗ്രഹമുള്ളവരെ ശുഹദാക്കളിൽ, സത്യത്തിന്റെ സാക്ഷികളിൽ, രക്തം കൊണ്ട് സത്യത്തിന് സാക്ഷി നിൽക്കുന്നവരിൽ പടച്ചവൻ പെടുത്തും.
വീണ്ടും ആഗ്രഹത്തോടെ മുൻപോട്ട് വരുന്നവരെ അല്ലാഹു തആല വിലായത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നു, പടച്ചവന്റെ സ്നേഹിതന്മാരാക്കുന്നു. ആ സ്നേഹിതന്മാരെ പറ്റി കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു വലിയുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുമാത്തി ഇലൻ നൂർ. പടച്ചവൻ അവരെ ഇരുളുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവരും പ്രകാശിക്കും, അവരിലൂടെ ലോകവും പ്രകാശിക്കും. മറുഭാഗത്ത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരാണോ നന്ദികേടിനെ തെരഞ്ഞെടുക്കുന്നത്, ജീവനത്തിന്റെ വില മനസ്സിലാക്കാത്തത്, അവസരത്തിന്റെ അനർഹത തിരിച്ചറിയാത്തത്, ഖബറുകളിൽ കിടന്ന് പടച്ചവനെ നമസ്കരിച്ചെങ്കിൽ, പടച്ചവനെ സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, പടച്ചവനെ സൽസ്വഭാവമെന്ന് കാണിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, രാവും പകരം സുജൂദിലായി കഴിയാമായിരുന്നല്ലോ, സമ്പത്ത് മുഴുവനും ദാനധർമ്മം കൊടുക്കാമായിരുന്നല്ലോ, ഒരു ദുസ്വഭാവത്തിലേക്കും പോകാതെ സൽസ്വഭാവത്തിൽ കഴിയാമല്ലോ എന്ന് മോഹിക്കുന്ന കബറാളികളെ കണ്ടുകൊണ്ട് ഗുണപാഠം പഠിച്ച് ജീവനം നന്നാക്കാത്ത ആളുകളെ അല്ലാഹു പ്രകാശത്തിൽ നിന്നും, മുമ്പിലുള്ള പ്രകാശത്തിൽ നിന്നും പടച്ചവൻ ഇരുളുകളിലോട്ട് കൊണ്ടുപോകും. പടച്ചവനല്ല കൊണ്ടുപോകുന്നത്, അവനും അവന്റെ കൂട്ടാളികളും കൂടി അവരെ ഇരുളുകളിലേക്ക് കൊണ്ടുപോകും, അവസാന നരകത്തിൽ എത്തിച്ചേരും. അല്ലാഹു നമുക്ക് നബിമാരുടെ മാർഗം സ്വീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കൊരു ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ലോകം മുഴുവനും അധികാരം കൊണ്ട് നടക്കുന്നുവെന്ന് വാദിക്കുന്ന അമേരിക്കയ്ക്ക് പടച്ച ഒരു അവസരം കൊടുത്തു. പാവപ്പെട്ട പിഞ്ച് പൈതങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് ഒരു അവസരം കൊടുത്തു. എന്തെല്ലാമോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലുള്ള ഭരണാധികാരികൾ, ഈ ജില്ലയിലുള്ള ഭരണാധികാരികൾ, ഈ പഞ്ചായത്തിലുള്ള ഭരണാധികാരികൾ, മഹല്ലിന്റെ പ്രസിഡന്റ്, അതുപോലെ മുഴുവൻ ആളുകളെയും വിട്ടുകൊണ്ട് ഈ സമയത്ത് ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു, അല്ലാഹു എന്നെയും നിങ്ങളെയും ഭരണാധികാരികളാക്കിയിരിക്കുകയാണ്, ഒരു ജീവനം തന്നിരിക്കുന്നു, ഒരവസരം തന്നിരിക്കുന്നു. നബിമാരുടെ മാർഗത്തിലൂടെ ജീവിച്ച് ലോകത്തിന് അനുഗ്രഹമായി മാറണമോ, നന്ദികെട്ട നിഷേധികളുടെ മാർഗത്തിലൂടെ ജീവിച്ച് ലോകത്തിന് ഇരുളുകൾ സമ്മാനിക്കണമോ, നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്. നബിമാരുടെ മാർഗം സ്വീകരിക്കുക സുവർണാവസരമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് മൗലാന അർഷദ് അൽ ഖാസിമി ഹഫദഹുല്ലാ നമുക്ക് മുമ്പാകെ ലളിതമായി പറഞ്ഞു തന്നത്, കുൻ ആലിമൻ, ഒരു ആലിമാകാൻ പരിശ്രമിക്കൻ, ജീവിതം ഇൽമിന്റെ വഴിയിലായി ചെലവഴിക്കൻ, വലിയ ആലിമാകാൻ സാധിക്കുന്നില്ല, ജീവിതം മുഴുവനും വിജ്ഞാനം കരസ്ഥമാക്കുന്നതിൽ കഴിച്ചുകൂട്ടൻ, പണ്ഡിതന്മാരുടെ സദസ്സിലിരിക്കൻ, ദീനീയ രചനകൾ വായിക്കൻ. പടച്ചവൻ നൽകിയിരിക്കുന്ന മൊബൈല് നന്മയുടെ വഴിയിൽ ചെലവഴിക്കൻ. അവ മുസ്തമിയ, വലിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ കഴിയുന്നില്ല, ചെവി തുറന്ന് നന്മയുടെ സന്ദേശങ്ങൾ കേൾക്കുന്നവരാകെ സാഹോദരൻ ശ്രവിക്കൻ. അടുത്തൊരു സഹോദരനെ വാഴ്ത്തുകയുണ്ടായി, മാഷാഅല്ലാ, പടച്ചവൻ ധാരാളം സംസാരിക്കാനല്ല അവസരം നൽകിയല്ലോ. ഉടനെ അദ്ദേഹം ഒരു ദുഃഖം പറഞ്ഞു, അത് സംസാരിക്കുന്നവന്റെ സ്വകാര്യ ദുഃഖം തന്നെയാണ്, പ്രസംഗവും എഴുത്തുമെല്ലാമുണ്ട്, എന്റെ കുടുംബക്കാര് സഹിതം സമൂഹം എത്രമാത്രം കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അതിലെനിക്ക് വലിയ ദുഃഖവും അതുപോലെ ആശങ്കയുമുണ്ട്. പടച്ചവ നമുക്ക് നൽകിയ മൊബൈലിലൂടെ എന്തെല്ലാമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, പടച്ചവ നമുക്ക് നൽകിയ കണ്ണിലൂടെ എന്തെല്ലാമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തിരിച്ചും അല്ലാഹു തആല കാണിച്ചു. രണ്ട് കണ്ണുമില്ലാത്ത അല്ലാഹുവിന്റെ ഒരു ദാസൻ, അദ്ദേഹത്തിന് വായിക്കാനുള്ള ആഗ്രഹം കാരണം പൈസ കൊടുത്ത് ഒരു വിദ്യാർത്ഥിയെ അടുത്തിരുത്തി ദീനീയ കിതാബുകൾ വായിച്ച് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഔ മുഹിബ്ബ, അതുപോലെ നാലാമതായി നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളെ സ്നേഹിക്കും, സ്ഥാപനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കും. ബഹുമാനപ്പെട്ട അർഷദ് ഉസ്താദിന്റെ അതേ വാക്ക് തന്നെ എടുക്കുകയാണ്, എത്രയോ സമ്പത്ത് നമ്മൾ പാഴാക്കുന്നു, ആ സമ്പത്തിന്റെ ഒരു ഭാഗം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും, മദ്രസകൾക്ക് വേണ്ടി, സ്കൂളുകൾക്ക് വേണ്ടി, ഈ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി.
ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വിദ്യാഭ്യാസം കരസ്ഥമാക്കണം എന്നൊരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ശരിക്കും മനസ്സിലാക്കി നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയത്തിലൂടെ ജയിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത്രമാത്രം കൊഴഞ്ഞു പറഞ്ഞ രാഷ്ട്രീയം, പോരാട്ടത്തിലൂടെയും എന്തെങ്കിലും നേടാനുള്ള സാഹചര്യം ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു സാഹചര്യമുണ്ട്, ഒരവസരമുണ്ട്. സമ്പത്ത് നൽകപ്പെട്ട സഹോദരങ്ങളെ, ശേഷി നൽകപ്പെട്ട സഹോദരങ്ങളെ, ശുപാർശ ചെയ്യാൻ പറ്റുന്ന സഹോദരങ്ങളെ, നിങ്ങൾ മറ്റുള്ളവരോട് ശുപാർശ ചെയ്ത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വിജ്ഞാനത്തിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭാരതത്തിന്റെ ആകാശത്ത് വലിയ കാർമേഘം ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൊങ്ങയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് വല്ലതും ചെയ്താൽ ചെയ്തു. ഞാൻ അടുത്ത ഹൈദരാബാദിൽ പോയിരുന്നു. 12,000 കുട്ടികളെ, മുസ്ലിം അമുസ്ലിം പെൺകുട്ടികളെ ആൺകുട്ടികളെ, അവരെ സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നു, സംസ്കാരത്തിനായി വളർത്തിയെടുക്കുന്നു. വളരെ നല്ല നിലയിൽ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കാണ്, ഒരു സാധാരണക്കാരൻ, അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഇന്ത്യയിൽ ഒരു 500 സ്ഥാപനം ഈ നിലയിൽ വന്നു കഴിഞ്ഞാൽ പടച്ചവൻ അനുഗ്രഹത്താൽ ഒരു 25 വർഷത്തിന് ശേഷം ഇന്ത്യ രാജ്യത്തിന് ചിത്രം നേരെ തിരിയാൻ പോവുകയാണ്. ഒന്നും പഠിക്കണ്ട, വല്ലവന്റെ ഈ സമ്പത്ത് ഞങ്ങൾ നേടിത്തരാമെന്ന് ഇവിടെ കുറെ ആളുകൾ പാഠം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുറച്ചുനാൾ കളിക്കും, വാഹനം ഓടിക്കാൻ അറിയാതെ എരമ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം ആള് പിടിച്ച് തള്ളിയിട്ട് ഓടിക്കാൻ അറിയാവുന്ന ആളുകളെ വിളിച്ചിരുത്തും. ഇന്ത്യ രാജ്യത്തിന്റെ ചിത്രം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം, വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങൾ, നല്ല ഹാഫിദീങ്ങൾ, നല്ല ആലിമീങ്ങൾ, നല്ല എഞ്ചിനീയർമാർ, നല്ല ഡോക്ടർമാർ, നല്ല വക്കീലന്മാർ ധാരാളമായിട്ടുണ്ടാകണം സഹോദരങ്ങളെ. പ്രത്യേകിച്ചും ആലിമീങ്ങൾ അവരുടെ തീരുമാനത്തിന് ഭേദഗതി വരുത്തി. മുമ്പത്തെ തീരുമാനം 100% ശരിയായിരുന്നു. ഓതാൻ വരുന്നോ, വേറെ ഒന്നും പഠിച്ചു പോകരുത്, അന്നത് ശരിയായിരുന്നു. ആരും അന്നത്തെ ആലിമീങ്ങൾ തെറ്റാണെന്ന് പറയരുത്. ചില ആൾക്കാർ ഗീർവാണം വിടാറുണ്ട്, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ. അന്നത്തെ സാഹചര്യത്തിൽ മഹാന്മാരായ ഉസ്താദുമാര് മദ്രസയല്ലാതെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ സാഹചര്യം മാറി. നമ്മളോട് ഇന്ന് ഇപ്പൊ തമീം മൗലവി പറയുന്നു, നിങ്ങൾ മക്കളെ വിടും, ഒന്നാം തരം സ്കൂളിലും പഠിപ്പിക്കാം, ഹാഫിദീങ്ങളുമാക്കാം, നിങ്ങൾ ഓച്ചറ ദാർലൂമിൽ ഏൽപ്പിക്കും, നിങ്ങൾ വിവിധ മദ്രസകളിൽ ഏൽപ്പിക്കും, അവരെ ആലിമീങ്ങളുമാക്കാം, അവർ എഞ്ചിനീയർമാരുമാകും, അവരെ ആലിമീങ്ങളുമാകും, ഡോക്ടർമാരുമാകും, അവരെ ആലിമീങ്ങളാകും, വക്കീലന്മാരുമാകും, അവരെ ആലിമീങ്ങളാകും, ഒന്നാംതര ചുമട്ടു തൊഴിലാളികളാകും, അവരെ ആലിമീങ്ങളാകും, പടച്ചവന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരാകാം. അതുകൊണ്ട് സഹോദരങ്ങളെ, മദ്രസകളുടെ സ്കൂളുകളുടെ മഹത്വം മനസ്സിലാക്കി അതിനെ സ്നേഹിക്കും. എനിക്ക് ഈ സമയത്ത് ഖുർആനിന്റെ തിലാവത്തിന്റെ അവസാനിച്ച സമയത്ത് ഒരു വസീയത്താണുള്ളത്, ആരും മദ്രസകളെ സ്കൂളുകളെ എതിർക്കുകയില്ല എന്ന് നിയ്യത്ത് ചെയ്യും. ഞാൻ അടുത്ത് കരഞ്ഞു സഹോദരങ്ങളെ, വെറും ഒരു സ്ഥാപനത്തിൽ നിന്ന് കരഞ്ഞു. ഒന്നാമത്തെ സ്ഥാപനം സമുദായം വഴക്കം തല്ലും ഉണ്ടാക്കി ക്രൈസ്തവ സഹോദരങ്ങൾ കൊടുക്കുകയുണ്ടായി. ലജ്ജാവഹം, നാണം കെട്ട ജന്തുക്കൾ. എന്തിനാണ് ഇവര് ഹാജി എന്നും മാലി എന്നും മുല്ലാക്കി എന്ന് പറഞ്ഞ് നടക്കുന്നത്? പരസ്പരം വഴക്കുണ്ടാക്കി ആ സമ്പത്ത് മുഴുവൻ ക്രൈസ്തവ സഹോദരങ്ങൾ കൊടുത്തു, അന്തസ്സായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്ഥാപനത്തിന് മുകളിൽ പേര് ഇസ്ലാമിക പേര്, അടിയിൽ സുഖമായിട്ട് അവരുടെ പേര്, അന്തസ്. സഹോദരങ്ങളെ, ഒരു സ്ഥാപനത്തെ എതിർക്കാതിരിക്കും, ഒരു മദ്രസയെ എതിർക്കാതി. എനിക്ക് ചില പണ്ഡിതന്മാരോട് വ്യക്തിപരമായി വിമർശനമാണ്, പക്ഷെ അവരുടെ സ്കൂളുകളെ മദ്രസകളെ ആരെങ്കിലും എതിർത്തതാണ് ചോര തിളയ്ക്കും. തുറന്നു പറയട്ടെ, മുസ്ലിമീങ്ങളുടെ സ്ഥാപനത്തെ പോലും എതിർക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ ബഹളം ഉണ്ടാകും, വേറെ ജോലിയില്ലേ? ABCD പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ എന്തിനു കുറ്റം പറയുന്നു? അധ്യാപകന്മാർ കുഴപ്പമുണ്ടെങ്കിൽ അവരെ പോയി ആക്രമിച്ച് അടിക്കാൻ നോക്ക്, സ്ഥാപനം അത് ശൂന്യമാകാൻ പാടില്ല. നമ്മുടെ മസ്ജിദുകൾക്ക് ചേർന്നിട്ടുള്ള മുഴുവൻ മദ്രസകളിലും സ്കൂൾ വേണം, ആൺകുട്ടികൾക്ക് സ്കൂൾ വേണം, പെൺകുട്ടികൾക്ക് സ്കൂൾ വേണം. പിന്നെന്തിനാ സമുദായം മോങ്ങിക്കൊണ്ടിരിക്കുന്നത്? പെണ്ണുങ്ങളെ അവരടിച്ചുകൊണ്ട് പോകുന്നു. പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ സ്ഥാപനം ഉണ്ടാക്കുന്നില്ല? ആണുങ്ങൾക്ക് എന്തുകൊണ്ട് സ്ഥാപനം ഉണ്ടാക്കുന്നില്ല? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമയത്ത് വികാരം കുറച്ച് കടുപ്പമായി പോയി, എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ഈ സ്ഥാപനം മുഴുവൻ സ്ഥാപനം വളരാൻ വേണ്ടി പരിശ്രമിക്കത്തില്ല ഇൻഷാ അല്ലാഹ്.
മുഴുവൻ സ്കൂളുകളും വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇൻഷാ. ഞാൻ ക്രൈസ്തവ സഹോദരങ്ങൾ സ്കൂളിൽ പോയിട്ട് പറഞ്ഞു, എന്റെ സ്ഥാപനമായിട്ട് ഞാൻ കാണുകയാണ്. അച്ഛൻ എന്റെ കയ്യിൽ പിടിച്ചമർത്തി, അമ്മ സത്യം എന്റെ സ്ഥാപനമായിട്ടാണ് കാണുന്നത്. സമുദായമേ, നിങ്ങളുടെ സ്കൂളുകൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനം, സ്ഥാപനങ്ങൾ സജീവമാക്കി, സ്കൂളുകൾ സജീവമാക്കി. ചിലപ്പോ കുറച്ച് പഠിത്ത വിദ്യാഭ്യാസം കുറവായിരിക്കും, അവിടെ തന്നെ ഏൽപ്പിക്കും, അവിടെ തന്നെ ഏൽപ്പിക്കും. എന്റെ കുടുംബത്തിൽ രണ്ട് മക്കളുണ്ട്, അവർ മിക്കവാറും ഈ വോയിസ് കേൾക്കുന്നുണ്ടായിരിക്കും. ഞാൻ കുടുംബത്തിലേക്ക് ഇതിന്റെ ലിങ്ക് അയക്കുകയുണ്ടായി. ഒരാൾക്ക് അതി ഭയങ്കര പഠിത്തം, വലിയ സമ്പത്ത് മുടക്കിയാണ് പഠിപ്പിച്ചത്, ആള് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാളെന്റെ കൂട്ടത്തിൽ നടക്കുമായിരുന്നു, കുടുംബത്തിൽ എല്ലാവരും കളിയാക്കുമായിരുന്നു. ശുക്കൂറിന്റെ കൂട്ടത്തിൽ നടക്കുവാണ്, മിക്കവാറും അവൻ മുസ്ലിയാരാക്കും. കേരളത്തിലെ എണ്ണപ്പെട്ട ഉയർന്ന എഞ്ചിനീയർമാർ ഒരാളാണ് ആ പയ്യൻ. ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചു, എല്ലാവരും എന്നെ അവനെ കളിയാക്കുമായിരുന്നു. വെക്കേഷൻ ആ കൂട്ടത്തിൽ കൊണ്ടുവരും, എല്ലാവരും കളിയാക്കും. ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചു. സ്കൂളുകൾക്ക് വലിയ സഹോദരങ്ങൾ നമ്മൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. മക്കൾ പരിശ്രമിക്കുമോ? ഇവിടെ നിന്ന് പരിശ്രമിക്കുമോ? നിങ്ങൾ ഒന്നാമതിന് ഇംഗ്ലീഷിൽ സംസാരിക്കും. ഇവിടെ നിങ്ങൾ പരിശ്രമിക്കുമോ? നിങ്ങൾ നല്ല ഡോക്ടർമാരാവരാം, എന്നല്ല ഗുരുത്വമുള്ള ഡോക്ടർമാരാവരാം. നിങ്ങൾ ഇവിടെ മസ്ജിദിന്റെ മുറ്റത്തിരുന്ന് നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾക്ക് ഇൻഷാല്ലാ വിജ്ഞാനത്തിന് വലിയ വികാസം വരും. അതുകൊണ്ട് ഈ സമയത്ത് എല്ലാവരോടും പറയാനുള്ള, സമുദായമേ വിജ്ഞാനത്തിലേക്ക് വരും, എതിർക്കരുത്. ജീവകാരന്റെ പ്രവർത്തനങ്ങൾ എന്റെ ജീവിതത്തിന്റെ സന്ദേശമാണ്. പക്ഷേ എനിക്ക് വിമർശനമുണ്ട്, അനാവശ്യമായി സമ്പത്ത് ജീവകാരന്റെ പ്രവർത്തനങ്ങളെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾക്കും മദ്രസകൾക്കും ചെലവഴിക്കുന്നില്ല. മസ്ജിദ് മദ്രസ ആയിഷ നോക്കി നോക്കി മടുത്തു. എന്നാരംഭിക്കും? എന്നാരംഭിക്കും? മുനീറുവിനെയാണ് നിരന്തര വഴക്കിൽ എന്നാരംഭിക്കുന്നത്? സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ വീട്ടിലെ ആരും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ആ മുറിയുടെ പൈസ ഈ മദ്രസയ്ക്ക് ഏൽപ്പിക്കാൻ ആദരവായ റസൂലുള്ളാഹി പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 അതിഥികൾ അവിടെ ശാന്തമായിട്ട് കിടന്നുറങ്ങും. പ്രിയപ്പെട്ട ഗൾഫിലുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാത്റൂമിന്റെ പൈസ ഏതെങ്കിലും സ്കൂളിന് ഏൽപ്പിക്കും, മദ്രസയ്ക്ക് ഏൽപ്പിക്കും. നബിതങ്ങളുടെ അതിഥികളായ 10-20 ആൺമക്കളും പെൺമക്കളും അവിടെ ബാത്റൂം ഉപയോഗിച്ച് സന്തോഷത്തോടെ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല നീയത്തെടുക്കാൻ ഈ സ്ഥാപനം വളരണം, ഉയരണം. എല്ലാ സ്ഥാപനവും വളരണം, ഉയരണം. ചില ആൾക്കാർ വിമർശിക്കുന്നുണ്ട്, എന്തിനാ മുക്കിന് സ്ഥാപനം? എന്തിനാ മുക്കിന് വീട്? എന്തിനാ മുക്കിന് കടകൾ? സ്ഥാപനങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാഠമാണ്. മുഴുവൻ മസ്ജിദുകളും ആൺകുട്ടികളുടെ മദ്രസ, മുഴുവൻ വീടുകളും പെൺകുട്ടികളുടെ സ്ഥാപനം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പരിശ്രമിച്ചുകൂടെ ഇൻഷാല്ലാ? ആഗ്രഹിക്കും, പരിശ്രമിക്കും. ദാ ഒരു പേര് തുറന്നു തന്നിരിക്കുന്നു. എന്റെ പാവപ്പെട്ട ഉമ്മയെ പറ്റി വാഴ്ത്തുന്നത് കേൾക്കുകയുണ്ടായി. സാധുവായ സ്ത്രീ, ഒന്നുമല്ലാതെ ഞങ്ങളെ ദാരിദ്ര്യത്തിൽ വളർത്തിയ പാവപ്പെട്ട സ്ത്രീ, ഉമ്മ ഒന്നും അതിന് അംഗമല്ല. എങ്കിലും അൽഹംദുലില്ലാ, ഈ സ്ഥാപനത്തിന്റെ ആളുകൾ ഉമ്മയുടെ പേര് നൽകി. ഇത് മുഴുവൻ മറിയം ബീവിമാർക്കുമുള്ള അവസരമാണ്. ഈ സ്ഥാപനത്തിന്റെ കീഴിൽ മുനീർ മോലയുടെ പാവപ്പെട്ട ഉമ്മയുടെ കണ്ണുനീരുണ്ട്. മരണപ്പെട്ടു പോയ ധാരാളം സ്ത്രീകളുടെ സ്പന്ദനങ്ങളുണ്ട്. നമ്മളുടെ മാതാപിതാക്കൾക്ക് അവസരമാണ്, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുണം ചെയ്യാനുള്ള അവസരമാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നത്. മറിയം എന്നത് വെറുമൊരു പ്രതീക നാമം മാത്രമാണ്. ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്, നിങ്ങളുടെ വാപ്പയുടെ സ്ഥാപനമാണ്, ഉമ്മയുടെ സ്ഥാപനമാണ്. സാധിക്കുന്ന രീതിയിൽ ഇതിനെ നിങ്ങൾ സഹായിച്ച് വളർത്താൻ വേണ്ടി പരിശ്രമിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പടച്ചവനാണ് സർവസ്തുതിയും, അവന്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം, ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം കാരണക്കാരൻ സയ്യിദ് അൽ കൗനൈൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തു സലാമുകൾ അല്ലാഹു എല്ലാ ഉസ്താദുമാരെയും അനുഗ്രഹിക്കട്ടെ.